അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജ്വല ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിനെല്ലാം ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. ഇതിൽ ഞാൻ ക്ലേ വർക്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണാം. ആസ് യൂഷ്വൽ ബോട്ടിൽ നന്നായി ക്ലീൻ ചെയ്തിട്ട് വെക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ബേസ് കോട്ട് ചെയ്തിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളറും ഗ്രീൻ കളറും ആണ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ. ഇനി ഇതിലും ലൈറ്റായിട്ടാണ് നമ്മൾ ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബോട്ടിലിൻ്റെ ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ വൈറ്റ് കളർ കൊടുക്കും. അതിൻ്റെ താഴോട്ടേക്കായിട്ടാണ് ഗ്രീൻ കളറ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ബ്രഷ് ഉപയോഗിക്കുമ്പം ബ്രഷിൻ്റെ ആ ഒരു ലൈൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് സ്പോഞ്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഞാൻ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴോട്ടേക്ക് ഗ്രീൻ കളറാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഈ ഒരു ഇത്രയും കളർ നമുക്ക് ഗ്രീൻ കളർ ആവശ്യമില്ല. അപ്പോൾ ഞാൻ വൈറ്റും ഗ്രീനും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് കിട്ടും. ഈ ലൈറ്റ് ഷെയ്ഡ് നമുക്ക് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് തന്നെ താഴോട്ടേക്കായിട്ട് ഡാബ് ചെയ്തിട്ട് എടുക്കണം. ബോട്ടിലിൻ്റെ താഴോട്ടേക്ക് മൊത്തം ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് കവർ ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ ഫിനിഷായി. ഒരു 10 മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടി. ഞാൻ സാധാരണ ഹോം മേക്ക് ക്ലേ യൂസ് ചെയ്തിട്ടാണ് ക്ലേ വർക്ക് എല്ലാം ചെയ്യാറ്. അപ്പോൾ 3-4 പേരായി എന്നോട് ചോദിക്കുന്നു മൗൾഡിറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. അതുകൊണ്ട് മൗൾഡിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബോട്ടിലായിട്ട് നമ്മൾ ചെയ്തിട്ട് എടുക്കണേ കേട്ടോ. ഇതിൽ ഇതുപോലെ 2 പാക്കറ്റ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇത് രണ്ടും സെയിം ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു ചെറിയ പീസ് ഉണ്ട്, അതാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് എടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ മാത്രം മിക്സ് ചെയ്തിട്ട് എടുക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഹാർഡായിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെയാവും. എന്നിട്ട് രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒരു വൈറ്റ് ഷെയ്ഡ് കിട്ടുന്നത് വരെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് വാസ്ലിൻ തൊട്ടാൽ മതി. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. ഇനി ഇത് ഫ്ലോറിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൗഡർ തൂക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തിയിട്ട് എടുക്കുകയാണ് ഞാൻ. ക്ലേ കട്ടേഴ്സ് ഒന്നും ഞാൻ ഈ ഒരു വർക്കിന് യൂസ് ചെയ്യുന്നില്ല. പകരം നമ്മളുടെ സാധാരണ ലീഫാണ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോണേ. ഇത് ഈ ഒരു ലീഫിനെ എനിക്ക് ഒരു മാപ്പ് ലീഫിൻ്റെ ഒരു ഷേപ്പ് തോന്നി. ഇത് ഹിബിസ്കസിൻ്റെ ലീഫാണ് കേട്ടോ. ഇനി ഒരു കത്തിയോ ബ്ലേഡോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് എടുക്കണം. കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. ആ ഒരു എൻഡ് ഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് വരണമല്ലോ, അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ വെയിൻസ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, കണ്ടില്ലേ. ഇതുപോലെ നമുക്ക് കുറച്ച് ലീഫ് ചെയ്തിട്ടെടുക്കാം. ക്രാഫ്റ്റ് വർക്ക് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 ലീഫ് ഉണ്ടാക്കി വെച്ചു. നമുക്കിനി ഇത് ബോട്ടിലിൻ്റെ മുകളിൽ ഒട്ടിക്കാം. ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ബോട്ടിലിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫെവിക്കോൾ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നല്ല സ്റ്റിക്കി ആയിട്ട് ഇരുന്നോളും. എന്നാലും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ടാണ് മൗൾഡിറ്റ് ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ ഇത്രയും മൗൾഡിറ്റ് നമുക്ക് ബാക്കിയായി കേട്ടോ. അപ്പോൾ ഇതിനി എടുത്ത് വെക്കാനൊന്നും പറ്റില്ല, കാരണം ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഞാനത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ബോട്ടിലിൻ്റെ മുകളിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് എക്സ്റ്റേണൽ ആയിട്ട് വന്നതാണ്, ഞാനിത് ഉദ്ദേശിച്ചതല്ല ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ബാക്കി വന്നത് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ട് എടുക്കുകയാണ്. അങ്ങനെ ബോട്ടിൽ മൊത്തം ഞാനിത് ഒട്ടിച്ചു. ഇനി നമുക്ക് ഈ ഒരു ലീഫിനെ ഞാൻ നല്ലൊരു ഗ്രീൻ കളർ, ഇത് സാപ്പ് ഗ്രീൻ ആണ് കേട്ടോ. ഈ ഒരു കളറിൻ്റെ പേരാണ് സാപ്പ് ഗ്രീൻ. അപ്പോൾ ആ ഒരു കളർ വെച്ചിട്ട് ഞാനിത് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. ബോട്ടിലിൽ ടച്ച് ആവാതെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു ലീഫ് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. അങ്ങനെ ഇത് മൊത്തം പെയിൻറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടോ, ലീഫെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലീഫിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മെറ്റാലിക് ഗോൾഡ് ഒന്ന് ഇതിന് മുകളിൽ അപ്ലൈ ചെയ്യാം. ഞാൻ കൈവച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ സ്പോഞ്ച് ഉപയോഗിക്കാം, ബ്രഷ് ഉപയോഗിക്കേണ്ട, സ്പോഞ്ച് ഉപയോഗിച്ചാൽ മതി. ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്താലും മതി. അതിൻ്റെ വെയിൻസ് എല്ലാം നല്ലൊരു ഹൈലൈറ്റർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാ ലീഫിനെയും ചെയ്തിട്ടെടുക്കാം കേട്ടോ. സിൽവർ കളറായാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടാവും.
അങ്ങനെ ഈ ഒരു ബോട്ടിൽ ഞാൻ കണ്ടില്ലേ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഡോട്ടിനും കൂടെ ഞാൻ ചെറിയൊരു ബ്രഷ് പോയിന്റർ ആയിട്ടുള്ളൊരു ബ്രഷാണ് അത് ഉപയോഗിച്ചിട്ട് ഈ ചെറിയ ബോൾസും കൂടെ നമുക്കൊന്ന് പെയിൻറ് ചെയ്തിട്ടെടുക്കണം. അങ്ങനെ ഈ ബോട്ടിൽ ചെയ്യുന്ന എല്ലാ വർക്കും കഴിഞ്ഞു. നല്ല ഒരു കളറാണ് കേട്ടോ, ഡാർക്ക് ഗ്രീനും അതിൻ്റെ കൂടെ ഒരു ലൈറ്റ് ഗ്രീനും നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ബോട്ടിൽ കാണാൻ. ഇനി നമുക്ക് ഇതൊന്ന് വാർണിഷ് ചെയ്തിട്ട് എടുക്കണം. ഞാൻ പിച്ചർ വാർണിഷാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഇത് ലൈറ്റ് കളറാണല്ലോ, അതുകൊണ്ട് വുഡ് വാർണിഷ് പറ്റില്ല. വുഡ് വാർണിഷിന് യെല്ലോ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് ഈ ഒരു ബോട്ടിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ വാർണിഷിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കാം, അതിനകത്ത് ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഈ കൊടുക്കുന്ന വാർണിഷിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ആ ഒരു വീഡിയോയിലുണ്ട് കേട്ടോ. ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് കേട്ടോ. ഈ ബോട്ടിൽ മുകളിൽ ഞാൻ രണ്ട് കോട്ട് വാർണിഷ് കൊടുത്തു കേട്ടോ. രണ്ട് ദിവസം ഉണങ്ങാൻ വെച്ചിട്ടാണ് പിന്നെ ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയി. വാർണിഷ് എന്തിനാ അപ്ലൈ ചെയ്യണമെന്ന് അറിയാലോ, ഈ ബോട്ടിൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടും, പിന്നെ ഇതിനെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കളറ് ഫെയ്ഡ് ആവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അങ്ങനെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ തന്നെ പൊടിയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വാർണിഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.